എന്താണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തെ വോട്ടർമാരുടെ മുന്നിൽ വെക്കുന്ന രാഷ്ട്രീയ സമീപനം വിജയകുമാർ ഈ തിരഞ്ഞെടുപ്പ് നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരു പൊതു തിരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പിൽ ലോകത്തിന്റെ മുൻപിൽ ഈ രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണം അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഗതി എന്തായിരിക്കണമെന്ന് നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ വികസനത്തെയും രാജ്യത്തിൻ്റെ വളർച്ചയെയും തീർച്ചയായിട്ടും ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന ഓരോരുത്തരും മുന്നിൽ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ട് ഇവിടെ പറഞ്ഞതുപോലെ ഈ തിരഞ്ഞെടുപ്പിൽ എറണാകുളം നിയോജകമണ്ഡലത്തിൻ്റെ വികസനം ആ വികസനത്തെയും നമ്മൾ കാണാതെ പോകരുത് ഇത് രണ്ടും മുന്നിൽ കണ്ടുകൊണ്ട് ദീർഘമായ ഒരു ഒരു ചരിത്ര പശ്ചാത്തലമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ തിരഞ്ഞെടുപ്പിനെ വോട്ട് ചെയ്യുവാനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എറണാകുളത്തെ പ്രബുദ്ധരായ ജനങ്ങൾ തീർച്ചയായും അത്തരത്തിലുള്ള വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഈ രണ്ട് കാര്യം നോക്കൂ ഒന്ന് രാജ്യത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ അഖണ്ഡത അല്ലെങ്കിൽ ഐക്യം ഇതെല്ലാം ഈ രണ്ട് ഇരു മുന്നണികളും എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു എക്കണോമിസ്റ്റുകളെല്ലാം പറഞ്ഞിരുന്നത് ദ ഫ്രജൈൽ ടെൻ എക്കണോമി ഇൻ ദ വേൾഡ് ലോകത്ത് തന്നെ തകർന്ന് തരിപ്പണമായ പത്ത് വ്യവസ്ഥയിൽ ഒന്നായിരുന്നു ഇന്ത്യ അതെന്ന് മാറിയിരിക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് സമ്പദ് വ്യവസ്ഥയിൽ ഒന്നായി മാറിയിരിക്കുന്നു ഇന്ത്യ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ ജി ഡി പിയുടെ വളർച്ചയുടെ കാര്യത്തിൽ ഞാൻ ദീർഘമായി പറയുന്നില്ല അടുത്തത് നമുക്കറിയാം ഈ രാജ്യത്ത് മുഴുവൻ ബോംബ് സ്ഫോടനങ്ങൾ നടന്നിരുന്ന കാലം അതിർത്തി ലംഘിച്ചുകൊണ്ട് ധാരാളം ആളുകൾ ഇവിടെ ബോംബ് സ്ഫോടനവും ആളുകളെ കൊല്ലുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നത് മാറിയിരിക്കുന്നു കലാപങ്ങൾ മാറിയിരിക്കുന്നു ബോംബ് സ്ഫോടനം മാറിയിരിക്കുന്നു വിദേശ അക്രമങ്ങൾ കുറഞ്ഞിരിക്കുന്നു മൂന്ന് നമുക്കറിയാം ഇന്ന് രാജ്യത്തെ തന്നെ അഖണ്ഡതയ്ക്കും ഒരുമിച്ച് നിൽക്കുവാനും പറയുന്ന ഈ ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ തെക്കേ ഇന്ത്യയിന്നും വടക്കേ ഇന്ത്യയെന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ വിഭജിക്കുന്നു ഡി കെ ശിവുമാറിൻ്റെ ബ്രദർ തന്നെയല്ലേ പറഞ്ഞത് തെക്കേ ഇന്ത്യ ഹാസ് ടു ബി എ സെപ്പറേറ്റ് നേഷൻ എന്ന് പറഞ്ഞത് ഇവരുടെ നേതാവ് കോൺഗ്രസിൻ്റെ നേതാവ് സി പി എം പണ്ടേ പറഞ്ഞത് ഇതൊരു പതിനാറ് രാജ്യമാണെന്ന് ഇത്തരത്തിൽ രാജ്യത്തെ തകർക്കുന്ന ശക്തികൾ ഒരു ഭാഗത്ത് ഇതാണ് ഈ ലോകത്തിൻ്റെ മുൻപിൽ ജനങ്ങളുടെ മുൻപിൽ ബി ജെ പി വെക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രധാന സന്ദേശം ഇന്ത്യ ഒന്നായി നിൽക്കണമോ എന്നുള്ളൊരു പ്രധാന സന്ദേശം രണ്ട് ഈ പാർലമെൻറ്റിൽ എന്ത് വികസനം നടന്നു ഈ പാർലമെൻറ്റിൽ നടന്ന വികസനങ്ങളുടെ മുഴുവൻ മൂലാധാരം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വികസനമല്ലേ ഇപ്പോ സി ഐ ടിന്റെ നേതാവ് ഇവിടെ ഉണ്ട് സി ഐ ടിയുന്റെ പല സ്ഥലങ്ങളിൽ സമരം നടക്കാത്ത ഇപ്പൊ എഫ് എ സി ടിയിൽ അദ്ദേഹം സമരം ചെയ്ത കാലം മറന്നു മറന്നുണ്ടാവും പാവം കൊടി വല്ല മറന്നുപോയിട്ടുണ്ടാകും സമരങ്ങളില്ല കാരണം അല്ലെ എഫ് എ സി ടിയിൽ സമരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം കൊടി പിടിച്ച കാലം മറന്നു മുദ്രാവാക്യം സമരം ഇല്ല ഷിപ്പാർഡിൽ വികസനം നടക്കുന്നു ഇതെല്ലാം ഹൈബിഡിൻ്റെ വികസനമാണെന്ന് പാവം കോൺഗ്രസിൻ്റെ നേതാക്കൾ പോലും വിശ്വസിക്കുന്നില്ല പറയുന്നുമില്ല ഒരു ഇടപെടലുമില്ല ദർസ് എ സിഗ്നേച്ചർ ഫ്രം ദി എം പി ഇൻ എനി ഡെവലപ്മെൻറ്റ് ഇൻ എറണാകുളം സിറ്റി അതും നഗരത്തിലെ മറ്റുള്ള ഇപ്പം മെട്രോയിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള മെട്രോ സിറ്റിയുടെ വികസനത്തിലായാലും അമൃത് പദ്ധതി പോലുള്ള കാര്യങ്ങളിലായാലും അതുപോലെ തന്നെ എഫ് എ സിറ്റിയുടെ വികസനമായാലും ഷിപ്പ്യാർഡിൻ്റെ വികസനമായാലും എത്തരത്തിലുള്ള കാര്യങ്ങളായാൽ പോലും നഗര വികസനത്തിലും എറണാകുളം മണ്ഡലത്തിൻ്റെ വികസനത്തിലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ സിഗ്നേച്ചർ ആണ് ഓരോ വികസനത്തിലും ഉള്ളതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് വികസനം പോലും മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒരു സംശയവുമില്ല കേരളത്തിലെ ജനങ്ങൾ ഈ ബി ജെ പിക്ക് തന്നെ വോട്ട് ചെയ്ത് നടത്തിയ സംശയവും